മായ ഇതിലെ ദുരൂഹത അങ്ങേയറ്റം ഉണ്ട്. ഒന്ന് നേരത്തെ ശ്രീ ഷാജഹാൻ പറഞ്ഞതുപോലെ അവിടെ 8 പോലീസുകാരുണ്ടായിരുന്നു. അതിന്റെ നേരെ മുൻപിലുള്ള ഫ്ലാറ്റിൽ എംബി ജയരാജൻ എന്താ ഇപി ജയരാജൻ താമസിച്ചിരുന്നു. അദ്ദേഹം അവിടെ ഓടിയെത്തി. അതിന്റെ തൊട്ടുപുറകിലാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. അവിടുന്ന് എ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഉടൻ തന്നെ അവിടെ ടീഷർട്ടൊക്കെ ഇട്ട് ഓടിയെത്തുന്നത് കണ്ടു. അതിൻ്റെ കുറച്ച് അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റുഡൻറ് സെൻ്ററുണ്ട്. ആ സ്റ്റുഡൻറ് സെൻറ്ററിലാണ് എസ് എഫ് ഐയുടെ മുഴുവൻ കേരളത്തിലെ ഗുണ്ടാ സംഘം ഒരുമിച്ച് തമ്പടിക്കുന്ന സ്റ്റുഡൻറ് സെൻറ്ററിലാണ്. അതിൻ്റെ ഏറ്റവും അതിൻ്റെ എ കെ ജി സെൻറ്ററിൻ്റെ തൊട്ട് മുൻപിൽ ആ റോഡിനോട് ചേർന്നാണ് കുപ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഗുണ്ടാ സംഘത്തിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇതിന് ചുറ്റും എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഗുണ്ടകളും അവരുടെ ഓഫീസുകളും കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സെൻ്ററാണ് എ കെ ജി സെൻറ്റർ. ആ എ കെ ജി സെൻറ്ററിൽ ഒരു ഒരു എന്താ ഒരു കല്ലെടുത്ത് ഇട്ടാൽ ആ കല്ലെടുത്ത് ഇടാൻ പോലും സാധിക്കുക എ കെ ജിയുടെ ആൾക്കാരെന്ന് അവകാശപ്പെടുന്നവർക്ക് മാത്രമേ സാധിക്കൂ. അവിടെ മറ്റൊരാളിന് ചെന്നിട്ട് സാധാരണ നിലയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തിരുവനന്തപുരത്തിൻ്റെ എ കെ ജി സെൻറ്ററിന് ചുറ്റുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീന ഘടകങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുടേതായ ഓഫീസുകളും മുഴുവൻ അറിയാവുന്ന തിരുവനന്തപുരത്തുകാർക്ക് ആർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അവിടെ ആദ്യം തന്നെ ഇ പി ജയരാജൻ എത്തി, എൽ ഡി എഫിൻ്റെ കൺവീനറെത്തി. കൺവീനറെത്തിയിട്ട് അദ്ദേഹം മറ്റേ മുമ്പ് ബോംബ് സ്ക്വാഡിലായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ മണപ്പിച്ച് കാര്യം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു ഇത് ബോംബാണ്, പൊട്ടിയത് ബോംബാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ബോംബാണെന്നൊക്കെ മണപ്പിച്ചെടുത്ത അദ്ദേഹത്തിന് ഉടൻ തന്നെ എൽ ഡി എഫിൻ്റെ കൺവീനറല്ലേ, അദ്ദേഹം പോലീസുകാരനോട് ചോദിച്ചോ പ്രതിയെ പിടിച്ചോന്ന്. കാരണം ആ പ്രതി ഓടിയത് എങ്ങോട്ടാ? അവിടെ ബോംബെറിഞ്ഞിട്ട് പോയ പ്രതി ഇട ബൈ സ്കൂട്ടർ പോകുന്നത് ഒന്ന് ഡി വൈ എഫ് ഐയുടെ സ്റ്റേറ്റ് ഓഫീസിൻ്റെ മുമ്പിലേക്ക്, മറ്റൊന്ന് പോകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഗുണ്ടകൾ എന്താ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാത്രി തമ്പടിക്കുന്ന തിരുവനന്തപുരത്തെ എല്ലാ അസാൻ മാർഗീയ പ്രവൃത്തികൾക്കും നേതൃത്വം നൽകുന്ന എസ് എഫ് ഐ ഗുണ്ടാ സംഘം തമ്പടിക്കുന്ന കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ ഈ രണ്ട് ബൈക്കുകളാണ് അവിടെ, ഒരു സ്കൂട്ടറും ഒരു ബൈക്കുമാണ് വന്നത്. ഇതിൽ ഒന്ന് പോയത് ഡി വൈ എഫ് ഐയുടെ സ്റ്റേറ്റ് ഓഫീസിൻ്റെ ഭാഗത്തേക്ക്, മറ്റൊന്ന് പോകുന്നത് എസ് എഫ് ഐ ഗുണ്ടകൾ തമ്പടിക്കുന്ന കേന്ദ്രത്തിലേക്ക്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പോലീസ് 24 മണിക്കൂറാകാൻ പോകുന്നു? രാത്രി 11:30 ആകുമ്പോൾ 24 മണിക്കൂറാവുകയാണ്. ഈ 24 മണിക്കൂറിനുള്ളിൽ എന്തുകൊണ്ട് പോലീസിന് പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ, പിടിക്കുന്ന ആള് സാക്ഷാൽ സഖാവ് തന്നെയായിരിക്കും എന്ന് സി പി എമ്മിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആയതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നമുക്ക് സംശയിക്കാം. കാരണം കെ സുധാകരൻ വന്നത് തന്നെ പിണറായി വിജയനുമായിട്ട് അല്പം ഗുണ്ടായിസമൊക്കെ കാണിച്ചു കളയാം. പണ്ട് എന്താ തലശ്ശേരി ബ്രിണ്ടൻ കോളേജിലെ ഗുണ്ടായിസു ചവിട്ടി ഇട്ടതും ചവിട്ടി പിടിച്ചതും ഒക്കെ പറഞ്ഞിട്ടാണല്ലോ വന്നത്. അല്ലാതെ ഇവിടെ എൽ ഡി എഫിനെതിരെ ആദർശപരമായോ അഴിമതിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നടത്താനൊന്നുമല്ലല്ലോ കെ പി സി സി പ്രസിഡന്റ് വന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അതിസാഹസം കാണിച്ചു കളയുമോ എന്നുള്ള ചിന്ത സ്വാഭാവികമാണ് കേരളത്തിൽ. കാരണം കോൺഗ്രസിൻ്റെ നിലയും ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലവാരത്തിനേക്കാൾ വളരെ താഴെയാണ്. അതുകൊണ്ട് അവരെ സംശയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ തിരുവനന്തപുരത്തുകാരനെന്ന നിലയിൽ, തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, ഈ എ കെ ജി സെൻറ്ററിൻ്റെ തൊട്ടു മുമ്പിലുള്ള ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 7 വർഷക്കാലം ജില്ലാ പ്രസിഡൻ്റായിട്ടും 3 വർഷക്കാലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടും 10 വർഷക്കാലം അവിടെ ഇരുന്ന ആളെന്ന നിലയിൽ ഞാൻ പറയുന്നു, എ കെ ജി സെൻറ്ററിലേക്ക് ബോംബെന്നല്ല പടക്കമെന്നല്ല ഒരു കല്ലെടുത്തിടണമെങ്കിൽ അവിടെ സി പി എമ്മുകാർക്ക് മാത്രമേ സാധിക്കൂ.